ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നമ്മളുടെ എന്താണ് യൂണിറ്റ് 8 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇതിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 25 ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ആണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു മുമ്പ് നിങ്ങൾ ലഭിച്ചിട്ടുള്ള നോട്ട് കൃത്യമായി പഠിക്കുക. എന്താണ് നമ്മൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത വീഡിയോകൾ ഒന്നുകൂടി കാണുക. കൃത്യമായി ഓരോ ഇക്വേഷനുകളും എഴുതി പഠിച്ച് അത് ഒരു വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5, 7, 8, 9, 10, 12, 14, 15, 16, 17, 19, 20, 21, 24, 27, 29, 30, 33, 34, 36 and 37. അപ്പോ ഇങ്ങനെ ഉള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം എല്ലാ കൺസെപ്റ്റുകളും കവർ ചെയ്യപ്പെടുന്ന രീതിയിൽ സെലക്ട് ചെയ്ത 25 ക്വസ്റ്റ്യൻസ് ആണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പറുകൾ ഒന്ന് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു റേഡിയോ വേവ്, അതിന്റെ ഫ്രീക്വൻസി 90 MHz ആണ്. ഫ്രീക്വൻസി FM വേവ് ആണ്. ഓക്കെ, ഒരു ഫെറൈറ്റ് റോഡിൽ എന്റർ ചെയ്യുകയാണ്. അതായത് ഒരു റോഡ്, ഒരു ദണ്ട്, ഫെറൈറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദണ്ടിലേക്ക് ഈ 90 MHz ഫ്രീക്വൻസിയുള്ള റേഡിയോ വേവ് എന്റർ ചെയ്യുകയാണ് എങ്കിൽ, ഓക്കെ, എന്റർ ചെയ്യുകയാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ആ മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 10³ ആണ്. അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി 10 ആണ് എങ്കിൽ ഈ ഫെറൈറ്റ് റോഡിൽ ഈ റേഡിയോ വേവിന്റെ വെലോസിറ്റിയും ഫ്രീക്വൻസി, സോറി, വേവ് ലെങ്തും എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ മീഡിയത്തിന്റെ, ഈ വേവ് കടക്കുന്ന ആ ഫെറൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മീഡിയമാണ്, എയർ അല്ല, ഒരു മീഡിയമാണ്. ഓക്കെ, ആ മീഡിയത്തിലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തന്നിട്ടുണ്ട്, പെർമിയബിലിറ്റിയും തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ്? ആ വേവിന്റെ ആ മീഡിയത്തിലെ വെലോസിറ്റി എത്ര, അതുപോലെ വേവ് ലെങ്ത് എത്ര. ഓക്കെ, നിങ്ങൾക്കറിയാം സി എന്നാൽ എന്താണ്, എയറിലെ അല്ലെങ്കിൽ വാക്യൂത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡാണ്. അതിന്റെ ഫോർമുല എന്താണ്? 1/√μ₀ε₀. μ₀ε₀ നിങ്ങൾക്ക് എന്തറിയാം, ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും ആണ്. ഇനി ഒരു പ്രത്യേക മീഡിയത്തിലാണെങ്കിലോ ആ വെലോസിറ്റി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/√μ₀ε₀ എന്നാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് സ്ട്രെയിറ്റ് ആയി 1/μ₀εr എന്ന് പറഞ്ഞിട്ടുണ്ട്. വി എന്ന് പറഞ്ഞാൽ μr അല്ല, 1/√μ₀ε₀ ആണ് വി. അതായത് ആ മീഡിയത്തിലെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റി അനുസരിച്ച് അതിന് ലഭിക്കുന്ന വെലോസിറ്റിയാണ്. ഓക്കെ, അതാണ് വി. നിങ്ങൾക്കറിയാം μr എന്ന് പറഞ്ഞാൽ എന്താണ്, μ/μ₀ ആണ് അല്ലെ, റേഷ്യോ, റേഷ്യോ ആണ്. അതുപോലെ εr εr/μ₀ ആണ് എങ്കിൽ നിങ്ങൾ c/v ഒന്നെടുത്ത് നോക്കിയേ, c/v, ദിസ് ഇക്വേഷൻ ബൈ ദിസ് ഇക്വേഷൻ, എന്ത് കിട്ടും? ആ റൂട്ട് ഓഫ്, ആ ഇത് റെസിപ്രോക്കലി മുകളിലേക്ക് പോയി റൂട്ട് ഓഫ് ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. μ/μ₀ × εr/εr₀ എന്ന് കിട്ടുന്നു. അപ്പോ μ/μ₀ μr ആണ്, εr/εr₀ ആണ്. അപ്പൊ c/v ആണ് റൂട്ട് ഓഫ് μr/εr. അപ്പൊ ആദ്യം വി എങ്ങനെ എഴുതാം? വി ഇതാ, ഈ വി മുകളിലേക്ക് പോയി ഇതിന്റെ താഴെ വരുമ്പോ c/μr/εr എന്ന് വരും. വളരെ പ്രധാനപ്പെട്ടതാണ്, കാണാതെ പഠിച്ചു വയ്ക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് വി എന്ന് പറഞ്ഞാൽ 1/√μr/εr എന്ന് ആണിക്കും പറഞ്ഞത്. കാര്യം അതൊരു മിസ്റ്റേക്ക് ആണ്. വി ഈക്വൽ ടു 1/μr/εr അല്ല, √μr/εr അല്ല, വി ഈക്വൽ ടു c/√μr/εr ആണ്. വി ഈക്വൽ ടു എന്താണ്? 1/√μ₀ ആണ്, μ₀ ആണ്. ഇതിനെ എന്താണ്, μr/εr ആക്കുമ്പോൾ മുകളിൽ ഒരു സിയും കൂടി വരും, c/√μr/εr. ഓക്കെ, അപ്പോ ഇതെന്താണ്, ഇത് മീഡിയത്തിന്റെ വെലോസിറ്റിയാണ്, മീഡിയത്തിൽ ഈ വേവ് കൈവരിക്കുന്ന വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഫെറൈറ്റ് മീഡിയത്തിലല്ലേ, അപ്പൊ ഫെറൈറ്റ് വി, ഫെറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, c/√μr/εr. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു സി എത്രയാണ്, 3 × 10⁸ ഡിവൈഡഡ് ബൈ μr/103 ആണ്, εr 10 ആണ്. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 × 10⁶ m/s എന്ന് കിട്ടും. ഇനി നോക്കിക്കോ, അടുത്തത് ഈ മീഡിയത്തിലെ വേവിന്റെ വേവ് ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ്, ഒരു മീഡിയത്തിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ മീഡിയത്തിലെ വേവ് ലെങ്തിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്.
ഓക്കെ. അപ്പൊ മീഡിയത്തിൽ വെലോസിറ്റി, ഇപ്പൊ വാക്യത്തിലാണെങ്കിൽ അതിൽ വേവ് ലെങ്തിന്റെ വാക്യത്തിൽ ഫ്രീക്വൻസി, അപ്പൊ മീഡിയത്തിലാണെങ്കിലോ മീഡിയത്തിന്റെ വെലോസിറ്റി ഈക്വൽ ടു മീഡിയത്തിലെ വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി, വേവിന്റെ ഫ്രീക്വൻസി. അതിൽ നിന്ന് ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാം? വി ബൈ എഫ് അല്ലെ, വി ഫ്രീക്വൻസി അല്ലെ, വെലോസിറ്റിയാണ്, വെലോസിറ്റി ബൈ എഫ്, എഫ് ആണ് ഫ്രീക്വൻസി. അപ്പൊ 3 × 10⁶ ആണ്. പിന്നെ ഫ്രീക്വൻസി എത്രയായിരുന്നിരിക്കുന്നത്? 90 MHz ആണ്. അപ്പൊ 90 × 10⁶ Hz ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.33 × 10⁻²⁺ മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ലാംഡ 3.33 × 10⁻²⁺ മീറ്ററും അതുപോലെ എന്താണ് വെലോസിറ്റി 3 × 10⁶ മീറ്റർ പെർ സെക്കൻഡ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നിങ്ങൾ മറക്കരുത്, ഇതാണ് വിയുടെ ഫോർമുല. എന്താണ് വി ഈക്വൽ ടു 1/√μ/ε അല്ലെങ്കിൽ സി ബൈ √μ/εr. വി ഈക്വൽ ടു 1/√μ/εr അല്ല. ഇത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാറ്റിയിട്ട് ഇത് പഠിച്ചു വെക്കുക, ഇതും ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് കുറച്ച് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, എന്താ ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, ഒരു തിയറിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. എന്താ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്? എ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഗീവ്സ് റൈസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ്. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ, ആരാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്? അതായത് സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ തിയറി പ്രപ്പോസ് ചെയ്ത ആരാ? മൈക്കിൾ ഫാരഡേ ആണ്. ന്യൂട്ടൺ അല്ല, മാക്സ്വൽ അല്ല, ഹെർട്സ് അല്ല, ടെസ്ല അല്ല, മൈക്കിൾ ഫാരഡേ. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈക്കിൾ ഫാരഡേ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ചിലപ്പോ എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കാവുന്നതാണ്. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ദി ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഫ്ലോസ് ഇൻ എ ഡൈഇലക്ട്രിക് ഓഫ് എ കപ്പാസിറ്റർ വെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അക്രോസ് ഇറ്റ്സ് പ്ലേറ്റ്സ്. 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതായത് ഒരു കപ്പാസിറ്റർ, കപ്പാസിറ്ററിനകത്ത് ഡൈഇലക്ട്രിക് ഉണ്ട്. ആ ഡൈഇലക്ട്രിക്കിലൂടെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നത് എപ്പോഴാണ്? ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാകുമ്പോഴാണ്? ഒന്നുകിൽ കോൺസ്റ്റന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ്സിനനുസരിച്ച് മാറാം, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് മാറാം, സീറോ ആകാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇല്ല എന്ന ഓപ്ഷനും ഉണ്ട്. അങ്ങനെ 5 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഇക്വേഷൻ നോക്കുകയോ, എന്താ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഇക്വേഷൻ? ഐ ഡി ഇസ് ഈക്വൽ ടു എപ്സലോൺ 0 × d φ E/dt. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്, ഓക്കെ, സോറി, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോ യഥാർത്ഥത്തിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവണമെങ്കിൽ, ഒരു കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക്കിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവണമെങ്കിൽ അതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സമയത്തിനനുസരിച്ച് മാറണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മസ്റ്റ് ചേഞ്ച് വിത്ത് ടൈം, അല്ലെങ്കിൽ ചേഞ്ചസ് വിത്ത് ടൈം. ഓപ്ഷൻ സി ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാം. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മാഗ്നറ്റിക് മോണോപോളുകൾ എക്സിസ്റ്റ് ചെയ്യും എങ്കിൽ. എന്താണ് മാഗ്നറ്റിക് മോണോപോളുകൾ എക്സിസ്റ്റ് ചെയ്യും എങ്കിൽ താഴെ പറയുന്ന ഏത് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് മോഡിഫൈ ചെയ്യപ്പെടേണ്ടത്? നിങ്ങൾക്കറിയാം ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം എന്താണ്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0, ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. എന്ത് നമ്മൾ പറഞ്ഞത്? മാഗ്നറ്റിക് മോണോപോളുകൾ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, എന്നാൽ മാഗ്നറ്റിക് മോണോപോളുകൾ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിലോ ഏത് ഇക്വേഷൻ ആയിരിക്കണം, ഏത് മാക്സ്വെൽസ് ഇക്വേഷൻ ആയിരിക്കണം മോഡിഫൈ ചെയ്യപ്പെടേണ്ടത്? ആ ഈ ഇക്വേഷൻ അല്ലേ? അത് എത്രാമത്തെ ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നോക്കിക്കേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എന്താ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ആ ഏത് മാക്സ്വെൽ അല്ലെ ഏത് ഇക്വേഷൻ ആണ് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് മാക്സ്വെല്ലിന് തോന്നി അദ്ദേഹം മോഡിഫൈ ചെയ്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് വാസ് ഫൗണ്ട് ടു ബി ഇൻകൺസിസ്റ്റന്റ് ആൻഡ് കറക്റ്റഡ് ബൈ മാക്സ്വെൽ. അപ്പോ നാല് ഇക്വേഷനുകളിൽ ഏതിനാണ് കറക്ഷൻ വേണ്ടത്, ഏതാണ് ഇൻകൺസിസ്റ്റന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്കറിയാം ഏതാണ്?
ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ സി പ്ലസ് മ്യൂ സീറോ ഐ ഡി എൽ എ ആംബിയേഴ്സ് ലോ അതാണ് കറക്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്റഗ്രൽ ബി ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ ആണ്, അത് കണ്ടക്ഷൻ കറണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കണ്ടക്ഷൻ കറണ്ട് എന്നും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ആംബിയേഴ്സ് ലോ മാക്സ്വെൽ എന്ത് ചെയ്തത്, കറക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 2, 3, 4 and 5. ഓക്കെ, അത് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായി വായിച്ച് പഠിച്ചതിന് ശേഷമേ പോവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലിലെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ പാരലൽ ലൈറ്റ് ബീം ഓഫ് ഇന്റൻസിറ്റി 4 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അപ്പോ ഒരു പാരലൽ ലൈറ്റ് ബീം ആണ്, അതിന്റെ ഇന്റൻസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ്, 4 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സോറി ആംപ്ലിറ്റ്യൂഡ് എത്ര, സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കേസിലും അതുപോലെ രീതിയിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ രീതിയിലും ഇന്റൻസിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഫോർമുല പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ സീറോ ആണെങ്കിൽ ഇന്റൻസിറ്റി ഇൻ ടേംസ് ഓഫ് ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് ഐ ഇസ് ഈക്വൽ ടു 0.5 ε₀ E₀² × c. ഓക്കെ, സി എന്നാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഈ സീറോ എങ്ങനെ എഴുതാം, ഈ സീറോ നോക്കൂ, ഈ ടു ഇങ്ങ് വരുന്നു 2i ÷ε₀ c, ഈ സീറോ സ്ക്വയർ ആണ്, അതിന്റെ റൂട്ട് എടുക്കുക. നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്, 2 × ഇന്റൻസിറ്റി എത്ര, 4 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ε₀യുടെ വാല്യൂ അറിയാം, 8.85 × 10⁻²⁻¹ ഇന്റു സി എത്ര, 3 × 10⁻²⁸ ചെയ്യുമ്പോൾ 55.5 ന്യൂട്ടൺ പെർ കൂളം എന്ന് കിട്ടും. ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ സി ആണ്. സെവന്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സോറി ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 55.5 ന്യൂട്ടൺ പെർ കൂളം ആണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ചെയ്ത് നോക്കുമ്പോൾ ഇത് കിട്ടിക്കോളൂ. ഓപ്ഷൻ ഡി ആണ്, സെവന്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ രണ്ട് സർക്കുലർ പ്ലേറ്റുകളാണ്, ശ്രദ്ധിക്കണം, സർക്കുലർ പ്ലേറ്റുകളാണ്, ഓരോന്നിന്റെയും റേഡിയസ് 12 സെന്റിമീറ്റർ ആണ്, പ്ലേറ്റ് സെപ്പറേഷൻ 5 മില്ലിമീറ്റർ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയാണ്. ചാർജിംഗ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ 0.15 ആംബിയർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് ആണ് dV/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കാം. നോക്കൂ, ബൈ ഡെഫിനിഷൻ കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, സി ഇസ് ഈക്വൽ ടു Q/V ആണ്. Q എന്നാൽ ചാർജ് ഡിവൈഡഡ് ബൈ എന്താണ്, വോൾട്ടേജ് ആണ്. V വോൾട്ടേജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇതിൽ നിന്ന് V എങ്ങനെ എഴുതാം, V ഇസ് ഈക്വൽ ടു Q/C അല്ലേ. dV/dt നിങ്ങൾ എടുത്തു നോക്കിയേ, അപ്പോ ഈ C കോൺസ്റ്റന്റ് ആണ്, അത് 1/C ഇങ്ങ് പുറത്തു വരും, ബാക്കി എന്തുണ്ട്, dQ/dt. ഓക്കെ, dQ/dt എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതാണ് കറണ്ട് I/C. നിങ്ങൾക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ, ε₀ A/d ആണ്, ഏരിയ ഓഫ് കപ്പാസിറ്റൻസ് പ്ലേറ്റ് പ്ലേറ്റ്സ് ഡി പ്ലേറ്റ് സെപ്പറേഷൻ, കാര്യം ഇതാണ് ε₀ A/d ആണ്, സി താഴെ വരുന്നതുകൊണ്ട് ഈ രീതിയിൽ ε₀ d/ε₀ A ആണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ, dV/dt, അതിന്റെ സ്ട്രൈറ്റ് ആയ ഒരു ഫോർമുല കിട്ടിയില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. I എത്രയാണ്, ചാർജിംഗ് കറണ്ട് ആണ് എത്ര, 0.15 ആംബിയർ, ഇൻഡു പ്ലേറ്റ് സെപ്പറേഷൻ ആണ് ഡി എത്രയാണത്, 5 × 10⁻³ ഡിവൈഡഡ് ബൈ ε₀ എത്രയാണ്, ε₀യുടെ വാല്യൂ 8.85 × 10⁻½ ഇൻഡു നോക്കൂ, എ എത്രയാണ്, കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഏരിയ ആണ്, ഒരു പ്ലേറ്റിന്റെ ഏരിയ ആണ്, സർക്കുലർ പ്ലേറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ, അപ്പൊ ഏരിയ എത്രയാണ്, πr²3.14 × റേഡിയസിന്റെ സ്ക്വയർ 12 × 10⁻²⁻ ആക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.873 × 10⁹ വോൾട്ട് പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്താ വോൾട്ട് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ, dV/dt വോൾട്ട് പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലിലെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ന്യൂ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റിയും
എപ്സലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുമാണ് ഒരു മീഡിയത്തിന്റെ എങ്കിൽ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ പറഞ്ഞ പാരാമീറ്ററുകളുടെ ടേംസിൽ. ഓക്കെ, അപ്പം യു ആറിന്റെയും എപ്സലോൺ ആറിന്റെയും ടേംസിൽ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു സിയുടെ ഫോർമുല എന്താണ്, ഇൻ ടേംസ് ഓഫ് മ്യൂ ആൻഡ് എപ്സലോൺ വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ സീറോ എപ്സലോൺ സീറോ. തെറ്റരുത്, വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ സീറോ എപ്സലോൺ സീറോ. വിയുടെ ഫോർമുല എന്താണ്, വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സലോൺ. വി എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സലോൺ ആണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് മോൾ എന്താണ് റെസിപ്രോക്കൽ എടുക്കാം, എന്നിട്ട് എന്ത് കിട്ടും, റൂട്ട് ഓഫ് മ്യൂ എപ്സലോൺ ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എപ്സലോൺ സീറോ. ഓക്കെ, തെറ്റില്ലല്ലോ. മ്യൂ ബൈ മ്യൂ സീറോ എന്താണ്, മ്യൂ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റി. എപ്സലോൺ ബൈ എപ്സലോൺ സീറോ എന്താണ്, എപ്സലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നോക്കൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല എന്ത് കിട്ടി, റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സലോൺ ആർ. കാണാതെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സലോൺ ആർ. ഓക്കെ, ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ ഡി ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പത്താമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ, ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നിരിക്കുന്നു. വാക്യത്തിലാണ്, വാക്യത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. എത്ര, 3 × 10⁻³ ന്യൂട്ടൺ പെർ കൂളോം. ഓക്കെ, എങ്കിൽ വാക്യത്തിലാണ് എങ്കിൽ ആ ഇൻസ്റ്റന്റിലെ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ തന്നിരിക്കുന്നത് എന്താണ്, തന്നിരിക്കുന്നത് ഇ സീറോ ആണ്, കണ്ടുപിടിക്കേണ്ടത് ബി സീറോ ആണ്. നിങ്ങൾക്കറിയാം ഇ സീറോ ബൈ ബി സീറോ അല്ലേ സി, അത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്, സി ഈക്വൽ ടു അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഈസ് ഗിവൺ ബൈ ഇ സീറോ ബൈ ബി സീറോ. എന്താണ് ഇ സീറോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ബി സീറോ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോ നമുക്ക് ഇ സീറോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വാക്യത്തിലായതുകൊണ്ട് സിയുടെ വാല്യൂ നമുക്കറിയാം. ബി സീറോ കണ്ടുപിടിച്ചുകൂടെ എഴുതിയിരുന്നു, ബി സീറോ ഈക്വൽ ടു ഇ സീറോ ബൈ സി. ഇ സീറോ എത്ര, 3 × 10⁻³ ന്യൂട്ടൺ പെർ കൂളോം ഡിവൈഡഡ് ബൈ സി എത്ര, 3 × 10⁸. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ 3 ക്യാൻസൽ ചെയ്യുന്നു, 8 മുകളിലേക്ക് പോകുന്നു, 10⁻¹ⁱ ടെസ്ല എന്ന് കിട്ടുന്നു. ബി സീറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ല ആണല്ലോ. ഓക്കെ, അപ്പോ പത്താമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. 10⁻¹ⁱ എന്താണ് ഓപ്ഷൻ സി, എന്താണ് 10⁻¹ⁱ ടെസ്ല, ഓപ്ഷൻ ബി ആണ് കേട്ടോ, വീണ്ടും തെറ്റിപ്പോയതാണ്. 10th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 10⁻¹ⁱ ടെസ്ല ഉണ്ട്, 10⁻¹ⁱ ടെസ്ല ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, സൂക്ഷ്മതയോടുകൂടി വേണം ആൻസർ ചെയ്യാൻ. പെട്ടെന്ന് നമുക്ക് കിട്ടിയത് 10⁻¹ⁱ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 10⁻¹ⁱ ടെസ്ല ആയിരിക്കും. അപ്പോ ആൻസർ 10⁻¹ⁱ ടെസ്ല ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. 10th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 12th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 12th ക്വസ്റ്റ്യൻ പറയുന്നത്, നോക്കൂ. എക്സ്റേ തന്നിട്ടു, എക്സ്റേകൾ 10⁻¹⁰ ആയിട്ടുള്ള എക്സ്റേകൾ തന്നിട്ടുണ്ട്. അതുപോലെ റെഡ് ലൈറ്റ് 6800 ആംഗ്സ്ട്രം ആണ് അതിന്റെ വേവ് ലെങ്ത്. അതുപോലെ റേഡിയോ വേവുകൾ അതിന്റെ വേവ് ലെങ്ത് എത്രയാണ്, 500 മീറ്റർ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് സെയിം ആയി വരിക എന്നാണ്. അതായത് എക്സ്റേകൾ അതിന്റെ വേവ് ലെങ്ത്, റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത്, റേഡിയോ വേവുകൾ അതിന്റെ വേവ് ലെങ്ത്. അപ്പോൾ എക്സ്റേകൾ, റെഡ് ലൈറ്റ്, റേഡിയോ വേവ്സ്, ഈ പറഞ്ഞ ക്വാണ്ടിറ്റികൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് കോൺസ്റ്റന്റ് ആയ അല്ലെങ്കിൽ സെയിം ആയി വരുന്നത്, സെയിം ആയി വരുന്നത്, കോൺസ്റ്റന്റ് അല്ല സെയിം ആയി വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്. ഓപ്ഷൻ എ എന്താണ്, വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബി ഫ്രീക്വൻസി, സി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡി എനർജി, ഇ മൊമെന്റം. നോക്കൂ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്കെല്ലാം വാക്യത്തിലെ സ്പീഡ് സെയിം അല്ലേ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ 12th ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്, എ വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, എന്താ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? വളരെ എളുപ്പമായ ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ്സ് അപ്പോൺ, ഒരു മീഡിയത്തിലൂടെ പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ സ്പീഡ് എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഒന്ന്, മീഡിയത്തിന്റെ ഇലക്ട്രിക് പ്രോപ്പർട്ടികളെ മാത്രം. രണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെ മാത്രം. മൂന്ന്, ഇലക്ട്രിക് പ്രോപ്പർട്ടികളെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെയും. നാല്, മെക്കാനിക്കൽ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ്. അഞ്ച്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി പ്രോപ്പർട്ടീസ്. അപ്പൊ ഏത് പ്രോപ്പർട്ടികളെയാണ്? ഇലക്ട്രിക് പ്രോപ്പർട്ടികളെ മാത്രമാണോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെ മാത്രമാണോ, രണ്ടിനെയും ചേർത്താണോ, മെക്കാനിക്കലും തെർമൽ പ്രോപ്പർട്ടികളെയാണോ, അതോ പ്രോപ്പർട്ടികളെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? സിമ്പിളായി നിങ്ങൾക്ക് പറയാം എന്താണ്, ഇലക്ട്രിക് പ്രോപ്പർട്ടികളെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് അറിയാം എന്താണ്, വിയുടെ ഫോർമുല വി ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സലോൺ ആണ്. അതായത് മ്യൂ എന്നാൽ എന്താണ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്, എപ്സലോൺ ഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ്. രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആര്, ആ മീഡിയത്തിലൂടെ പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ സ്പീഡ്. അപ്പൊ ഓപ്ഷൻ സി ആണ് പതിനാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, 12th ക്വസ്റ്റ്യനും 14th ക്വസ്റ്റ്യനും ആണ്. വളരെ സിമ്പിൾ ആയ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നുകൂടി നോക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലില് 15th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വളരെ എളുപ്പമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി 1.3 റിലേറ്റീവ് പെർമിറ്റിവിറ്റി 2.14 ആണ് എങ്കിൽ ഈ മീഡിയത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഈ മീഡിയത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്ര? റിലേറ്റീവ് പെർമിയബിലിറ്റി തന്നിട്ടുണ്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തന്നിട്ടുണ്ട്. എങ്കിൽ ഈ മീഡിയത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എത്ര? നിങ്ങൾക്കറിയാം മീഡിയത്തിലെ സ്പീഡ് എന്താണ്, വി ഇസ് ഈക്വൽ ടു 1/√μ/ε അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു c/√μr/εr. നിങ്ങൾക്ക് എന്താണ് പ്രത്യേകം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, മീഡിയത്തിന്റെ പ്രോപ്പർട്ടികളായി തരുന്നത് മ്യൂ ആറും എപ്സലോൺ ആറും ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ മീഡിയത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, വി ഈക്വൽ ടു c/√μr/εr ആണ്. c/√μr/εr. ഓക്കെ, നോക്കൂ, സിയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, 3 × 10⁸ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ആർ തന്നിട്ടുണ്ട്, എപ്സിലോൺ ആർ തന്നിട്ടുണ്ട്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും, ആ മീഡിയത്തിലെ വെലോസിറ്റിയായി നിങ്ങൾക്ക് കിട്ടുന്നു 1.8 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ് 1.8 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. റിലേറ്റീവ് പെർമിയബിലിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും ആണ് തന്നിരിക്കുന്നതെങ്കിൽ വി ഈക്വൽ ടു c/√μr/εr ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 15th ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ സി ആണ്.